കട്ടപ്പനയിൽ വീണ്ടും മോഷണങ്ങൾ വ്യാപകമാകുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി കട്ടപ്പന പൊതുമാർക്കറ്റിലെ പച്ചക്കറി കടയിൽ കയറിയ മോഷ്ടാക്കൾ കടയിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ പൈസകൾ അപഹരിച്ചു. യുവാക്കളാണ് മോഷണത്തിന് പിന്നിലെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി കട്ടപ്പന പൊതുമാർക്കറ്റിലെ പച്ചക്കറി കടയ്ക്കുള്ളിലാണ് മോഷണം നടന്നത്. വർഷങ്ങളായി മാർക്കറ്റിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന അനീഷിന്റെ കടയിലാണ് മോഷണം നടന്നത്. കടയുടെ മുൻഭാഗം പ്ലാസ്റ്റിക് പടുത ഉപയോഗിച്ചാണ് അടച്ചിരുന്നത്. ഇത് നശിപ്പിച്ചുകൊണ്ടാണ് യുവാക്കളായ മോഷ്ടാക്കൾ കടയ്ക്കുള്ളിൽ പ്രവേശിച്ചത്. തുടർന്ന് മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ പൈസകൾ അപഹരിച്ചു. സംഭവത്തിൽ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതായി അനീഷ് പറഞ്ഞു. ഞാൻ രാവിലെ വന്ന് കട തുറക്കുന്ന സമയത്ത് മേശ തുറന്ന് നടക്കുന്നുണ്ട്. എന്നൊക്കെ മുണ്ട് ഇവനായിരുന്നു വന്നിരിക്കുന്നത്. അവൻ ഇത് ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഇത് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഇത് തുറന്ന് നടക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഞാൻ റിവേഴ്സ് അടിച്ച് നോക്കിയപ്പോൾ രണ്ട് പേര് വന്ന് ഇതിനകത്ത് കയറി പൈസ എടുക്കുന്നതായിട്ട് വിഷയത്തിനായിട്ട് കിട്ടിയുണ്ട്. ഞാൻ ഫോണിൽ വിട്ടു. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അവരൊന്ന് നോക്കുമായിരുന്നു. നോക്കിയിട്ട് അവർ പോലീസുകാർ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കടയ്ക്കുള്ളിൽ പ്രവേശിച്ച രണ്ടുപേരെ കൂടാതെ നാലംഗ സംഘം പൊതുമാർക്കറ്റിലൂടെ സംശയാസ്പദമായി നടക്കുന്ന CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. മുൻപും സമാനമായ രീതിയിൽ കട്ടപ്പന പൊതുമാർക്കറ്റിനുള്ളിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മോഷണങ്ങൾ വ്യാപകമാകുന്നത് വ്യാപാരികളിൽ ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു.